നമസ്കാരം. ആരോഗ്യരംഗത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തലച്ചോറിനെ ദീർഘകാലമായി ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് പാർക്കിൻസൺസ് രോഗം. എന്താണ് ഇതിനുള്ള കാരണം? ആയുർവേദത്തിലുള്ള ചികിത്സാ രീതി എന്താണ്? ഈ വിഷയമാണ് ഇന്ന് ആരോഗ്യരംഗം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് ചെമ്മന്തിട്ട പുനർജനി ആയുർ ക്ലിനിക്കിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ നയനരാജ്. ഡോക്ടർ, ആരോഗ്യരംഗത്തിലേക്ക് സ്വാഗതം. നമസ്കാരം ഡോക്ടർ. പെട്ടെന്ന് പാർക്കിൻസൺസ് രോഗം എന്ന് പറയുമ്പോൾ അത് എന്താണ് എന്ന് പലർക്കും ഒരു സംശയമാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ആയുർവേദത്തിൽ അതിനെ മറ്റൊരു പേരും കൂടിയുണ്ട്, കമ്പവാദം. കമ്പവാദം അല്ലേ? അപ്പോൾ എന്താണ് ഈ ഒരു പാർക്കിൻസൺസ് രോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ തലച്ചോറിൽ കാണുന്ന സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ന് പറയുന്നതിലുള്ള ഒരു സോണ ഇമ്പാക്ട എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അവിടെ ഉണ്ടാവുന്ന നമുക്കൊരു ഡോപാമിനർജിക് ന്യൂറോൺ, പിഗ്മെൻ്റൽ ന്യൂറോണാണ്, അതിൻ്റെ ഡീജനറേഷൻ സംഭവിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ആ ഒരു കെമിക്കലിൻ്റെ ഒരു അളവ് കുറഞ്ഞു വരികയും അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ചലനത്തെ അത് വളരെ മോശമായിട്ട് ബാധിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് ഈ ഒരു പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നോർമലി നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രധാന ലക്ഷണം എല്ലാവർക്കും അറിയുന്നത് പോലെ വിറയലാണ്. അതിൻ്റെ ഏറ്റവും നമുക്ക് എടുത്ത് പെട്ടെന്ന് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് പാർക്കിൻസൺസ് രോഗമാണ് എന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലിയൊരു ലക്ഷണം എന്ന് പറയുന്നത് വിറയ്ക്കലാണ്. അത് ഒരുപാട് ഘട്ടങ്ങളുണ്ട്. തുടക്കത്തിൽ തന്നെ എല്ലാ ലക്ഷണങ്ങളും ചില എല്ലാ ആളുകൾക്കും കാണിച്ചു വരാറില്ല. അതായത് പ്രോഗ്രസീവായിട്ടുള്ള ഒരു അസുഖമാണ്. അതായത് പതിയെ പതിയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ കൂടുതലായിട്ട് മാറി വരാറുള്ളൂ. കാരണം നമ്മുടെ ബ്രെയിനിൽ വരുന്നൊരു മാറ്റങ്ങളായതുകൊണ്ട് തന്നെ വളരെ ഗ്രാജുവൽ ആയിട്ടുള്ളൊരു ചേഞ്ചാണ് ഇതിൽ സംഭവിക്കാറുള്ളത്. ഡോക്ടർ, നമ്മൾ നേരത്തെ പറഞ്ഞു ആയുർവേദത്തിൽ കമ്പവാദം എന്നാണ് ഈ ഒരു അസുഖത്തെ പറയുന്നത്. അപ്പോൾ ആയുർവേദം ഈ ഒരു രോഗാവസ്ഥയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ലെങ്കിൽ ആയുർവേദം എന്താണ് ഈ ഒരു രോഗത്തിന് അനുശാസിക്കുന്നത്? നമ്മൾ സാധാരണഗതിയിൽ ആയുർവേദത്തിൽ നേരത്തെ പറഞ്ഞ പോലെ കമ്പവാദം എന്നുള്ളൊരു അവസ്ഥയായിട്ടാണ്, അല്ലെങ്കിൽ വേപതു എന്ന് പറയുന്ന ഒരു അവസ്ഥയായിട്ടാണ് ആയുർവേദം കണക്കാക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ആലോചിച്ചാൽ നമുക്കറിയാം, നമുക്ക് ഞാൻ പറഞ്ഞു ചലനത്തെയാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ നമ്മളിതൊരു വാദജമായിട്ടുള്ള ഒരു രോഗമായിട്ടാണ്, അതായത് വാദത്തിൻ്റെ ആ ഒരു ഇത് വാദം കൂടുന്നൊരവസ്ഥയിലാണ് നമുക്ക് അമിതമായിട്ടുള്ളൊരു ചലനം ശരീരത്തിൽ ആകമാനം സൃഷ്ടിക്കപ്പെടുകയും അത് നമുക്ക് ശരീരം ഒട്ടാകെ ഒരു വിറയ്ക്കുന്നതായിട്ടുള്ളൊരു പ്രശ്നങ്ങൾ ഇങ്ങനെയാണ് ആയുർവേദത്തിൽ നമ്മൾ അതിനൊരു കണക്കാക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു രീതിയിലുള്ള അസുഖം എന്ന് പറയുമ്പോൾ നമുക്ക് നോർമലി നമ്മൾ വാദത്തെ കുറയ്ക്കുന്ന രീതിയിലുള്ള ഔഷധങ്ങൾ തന്നെയാണ് ഇതിന് പ്രധാനമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഡോക്ടർ, ഈ ഒരു രോഗത്തിൻ്റെ കാരണത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ട്? ശാസ്ത്രീയമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കമ്പവാദം അല്ലെങ്കിൽ പാർക്കിൻസൺസ് ഡിസീസിന് ഇതാണ്, ഇതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് കൃത്യമായിട്ട് പറയാനുള്ള ഒരു കാരണം നമ്മൾ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരുപാട് മിക്സഡ് ഫാക്ടേഴ്സാണ്, ഒരുപാട് കാരണങ്ങൾ ഉണ്ടായേക്കാം, ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേരുമ്പോഴായിരിക്കാം ഇതുണ്ടാവുക എന്നാണ് ആയുർവേദത്തിലും പറയുന്നത്. കാരണം പ്രധാനമായിട്ടൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജീൻസ്, നമ്മുടെ ജനറ്റിക് ആയിട്ടുള്ള ജനിതകമായിട്ടുള്ള വ്യത്യാസങ്ങളാണ് ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നത്. എന്നിരുന്നാൽ കൂടി നമുക്ക് വീട്ടിൽ നമ്മുടെ വീട്ടിൽ അച്ഛനോ അമ്മയ്ക്കോ പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ട് എന്ന് വിചാരിച്ച് എനിക്ക് വരണം എന്ന് യാതൊരു നിർബന്ധവും ജനറ്റിക് ആയിട്ട് വരാനുള്ള സാധ്യത നമുക്ക് പറയാനാവില്ല, പൂർണ്ണമായിട്ടും പറയാനാവില്ല, വന്നുകൂടായികയില്ല. എന്നാൽ കൂടി നമ്മൾ കൂടുതലും പറയുന്നത് ഒരുപാട് ആളുകൾ, അതായത് അച്ഛൻ അമ്മ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഏറ്റവും ക്ലോസ് റിലേറ്റീവ്സിന് ഒരുവിധം എല്ലാവർക്കും വന്നൊരു അസുഖമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അടുത്തൊരു ജനറേഷനും അത് വരാനുള്ളൊരു സാധ്യത ഉണ്ടെങ്കിൽ പോലും നമുക്കത് പൂർണ്ണമായിട്ടും അതൊരു ജനറ്റിക് ആയിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് പൂർണ്ണമായിട്ടും ഉണ്ടെന്ന് പറയാനായി സാധിക്കില്ല. മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ എൻവയൺമെൻ്റൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ്, അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള വിഷപ്പുക ശ്വസിക്കുന്ന ഒരാളുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പെസ്റ്റിസൈഡുകൾ ഹെർബിസൈഡ്സ് ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇതായിട്ട് കോണ്ടാക്ട് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്കും ഈ രീതിയിലുള്ള ജനറ്റിക് മ്യൂട്ടേഷൻസ് സംഭവിക്കാനും അതുവഴി നമുക്ക് ഈ ഒരു രോഗാവസ്ഥയിലേക്ക് എത്തിക്കാനും ഒരു കാരണമാവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഔഷധങ്ങളുടെ ഉപയോഗം മൂലം ബ്രെയിനിൽ ഡീജനറേഷൻ സംഭവിക്കും, അതുവഴി പാർക്കിൻസൺസ് രോഗത്തിലേക്ക് കടക്കാനും ഒരു സാധ്യതയുണ്ട്. സ്പെസിഫൈ ആയിട്ട് നമുക്ക് ഇന്നൊരു കാരണം ഇതുകൊണ്ടാണ് ഇത് എന്ന് ഒരിക്കലും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ചിലപ്പോൾ കൂടുതലും നമ്മൾ പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഒത്തുചേരുമ്പോൾ ചില ആളുകളിൽ ഈ ഒരു രീതിയിലുള്ള പാർക്കിൻസൺസ് രോഗം കണ്ടുവരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. മറ്റൊരു കൂട്ടം ആളുകൾ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഒരു ബോക്സിംഗ് പോലെയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അപ്പോൾ അവർക്ക് ഇടയ്ക്കിടെ ഈ തലയുടെ ഭാഗത്തേക്ക് ആഘാതം സംഭവിച്ചേക്കാം. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കും ഈ പറയുന്നത് പോലെ ഭാവിയിൽ പാർക്കിൻസൺസ് രോഗം വരാനുള്ളൊരു സാധ്യത കൂടുതലാണ്, അല്ലെങ്കിൽ ഇവരെയൊക്കെ നമുക്കൊരു റിസ്ക് ഫാക്ടറായിട്ടേ നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും ഇവർക്ക് വരും എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ തലയ്ക്ക് ഗുരുതരമായിട്ടുള്ള ഏതെങ്കിലും അപകടം പറ്റിയവർക്ക് പിന്നീട് നമുക്ക് ഇങ്ങനത്തെ ഒരു രോഗം വന്നുകൂടായില്ല. കാരണം നമുക്ക് അറിയാം നമ്മുടെ ഈ ഒരു തലച്ചോറിൽ ഉണ്ടാവുന്ന
ചില രീതിയിലുള്ള ആഘാതങ്ങൾ, അത് പല രീതിയിലാണ്, നമ്മളത് ഏത് മർമ്മസ്ഥാനത്താണ് അതിനെ ആശ്രയിച്ചിരിക്കും, അത് പഴയ രീതിയിലേക്ക് ആവുകയോ ആവുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ഭാഗങ്ങളിൽ ഏൽക്കുന്ന ആഘാതങ്ങൾ പിന്നീട് ഈ ഒരു രീതിയിലുള്ള പാർക്കിൻസൺസ് രോഗത്തിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത നമുക്ക് പൂർണ്ണമായിട്ടും തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. ഡോക്ടർ, പ്രായമായവരിലാണ് കൂടുതലായിട്ട് പാർക്കിൻസൺസ് രോഗം കാണുന്നത് എന്ന് പറയുന്നു. അതേസമയം തന്നെ പുരുഷന്മാരിലാണ് വരാനുള്ള സാധ്യത കൂടുതൽ കാണുന്നത് എന്ന് പറയുന്നു. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? പ്രധാനമായിട്ട് നമുക്ക് ചെറുപ്പക്കാരിൽ നമുക്ക് ഈ ഒരു എന്താ പറയുക, കമ്പവാദം എന്ന് പറയുന്ന ഒരു പ്രശ്നമൊന്നും വളരെ അങ്ങനെ കണ്ടുവരാറേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 60 വയസ്സിന് മുകളിലാണ് നമ്മുടെ നോർമലി നമ്മുടെ തലച്ചോറിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നത്, നമ്മുടെ ശരീരത്തിന് പ്രായമാകുമ്പോഴാണ്. എന്നാൽ ചില ആളുകളിൽ ഒരുപാട് നേരത്തെ, അതായത് മിഡിൽ ഏജിന് ശേഷം തന്നെ അൽഷിമേഴ്സ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ചില ആളുകളിൽ കണ്ടുവരാറുണ്ട്. അത് പിന്നീട് ചില ആളുകൾക്കെങ്കിലും പാർക്കിൻസൺസ് രോഗത്തിലേക്ക് നയിക്കാറുണ്ട്. ആ ഒരു രീതിയിൽ പറയാം. എന്നിരുന്നാൽ കൂടി അവരുടെ ആ ഒരു ശാരീരികവും ജനിതകവുമായ മാറ്റങ്ങൾ കൊണ്ടാകാം പുരുഷന്മാരിൽ തന്നെയാണ് ഈ ഒരവസ്ഥ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഡോക്ടർ, നമ്മൾ ലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞപ്പോൾ പറഞ്ഞു കയ്യിലെ വിറയ്ക്കലാണ് ഒരു പ്രധാന ലക്ഷണം, ചലനശേഷിയുമായി ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കൂടുതൽ ഏതൊക്കെ ലക്ഷണങ്ങൾ ഈ ഒരു അസുഖത്തിൻ്റെ കാരണമായിട്ട് നമുക്ക് കണക്കാക്കാം? പ്രധാന ഒരു ലക്ഷണം എന്ന് പറയുന്നത്, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, വളരെ പതിയെ പതിയാണ് ലക്ഷണങ്ങളുടെ ഒരു തീവ്രത കൂടി വരാറുള്ളത്. അപ്പോൾ നമുക്ക് ഒരാളെ ആദ്യമായിട്ട് കാണുമ്പോൾ, അല്ലെങ്കിൽ ഫസ്റ്റ് ആദ്യമായിട്ട് അവർ കാണിക്കുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് കയ്യിലുണ്ടാകുന്ന വിറയലാണ്. അതാണ് ഒരു ഒരു ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു സിംപ്റ്റം എന്ന് പറയുന്നത്. നമുക്കൊരു പാർക്കിൻസൺസ് രോഗമാണോ എന്ന് സംശയിക്കാവുന്ന ഒരു ലക്ഷണം കൈ മാത്രം ഉണ്ടാവുന്ന ഒരു വിറയലാണ്. പിന്നെ അതുപോലെ തന്നെ പാർക്കിൻസൺസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും ഈ ഒരു ലക്ഷണങ്ങൾ ആദ്യമായിട്ട് കാണിച്ചു തുടങ്ങുന്നത്. ഇത് പതിയെ കുറച്ച് കഴിയുമ്പോൾ മറ്റുള്ള ശരീരഭാഗങ്ങളിലേക്കൊക്കെ വ്യാപിക്കുമെങ്കിലും, ഏത് ഭാഗത്താണോ ആദ്യം അവർക്ക് ലക്ഷണം കാണിച്ചത്, ഈ ഒരു ഭാഗത്തെ ലക്ഷണങ്ങൾ കുറച്ച് കൂടുതൽ തീവ്രമായിരിക്കും. നമുക്ക് വിറയലാണെങ്കിലും നമുക്ക് വലത്തെ കൈ അപേക്ഷിച്ച് ചിലപ്പോൾ ഇടത്തെ കൈയിലായിരിക്കാം കൂടുതൽ. അപ്പം അത് ആക്ഷേപിക്കുകയാണ്. കാരണം ഏത് ആളുകൾക്കാണ്, ഏത് സൈഡിലാണോ അവർക്ക് ആദ്യം വന്നത്, അവിടെ കുറച്ച് തീവ്രമായിട്ട് അവർക്ക് ആ ലക്ഷണങ്ങൾ കൂടുതലായിട്ടും കണ്ടുവരാറുണ്ട്. ഇതൊരു ഇതാണ്. പിന്നെ എന്നാൽ കുറച്ചും കൂടി അടുത്തൊരു സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ അവർക്ക് മസിൽസൊക്കെ റിജിഡാവുക, റിജിഡ് മസിൽസ്, അതായത് ബലം വെച്ചതുപോലെ കൈയെല്ലാം വളരെ സ്റ്റിഫായിരിക്കുന്ന ഒരവസ്ഥ കണ്ടുവരാറുണ്ട്. അതിലെടുത്തു പറയേണ്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത്, സാധാരണ എല്ലാവരും നടക്കുമ്പോൾ കൈ ചെറുതായിട്ടൊന്ന് വീശിയിട്ടായിരിക്കും നടക്കുക. അപ്പോൾ ഈ അങ്ങനെ പാർക്കിൻസൺസ് രോഗമുള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ, അവർ ഏതെങ്കിലും ഒരു ഭാഗത്തെ കൈ പൂർണ്ണമായിട്ട് അത് അനങ്ങാത്തൊരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അത് നടക്കുമ്പോൾ കൈ ഇങ്ങനെ സ്റ്റിഫായിട്ട് പിടിച്ചിരിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നോർമലി നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്, നമ്മൾ ചിരിക്കുക, അതുപോലെ തന്നെ നമ്മൾ കണ്ണ് അടയ്ക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ നോർമലായിട്ട് ചെയ്തു വരുന്ന കാര്യങ്ങളാണെങ്കിൽ, ഇതൊക്കെ കുറച്ചും കൂടി അവിടെ വളരെ സ്ലോ ഡൗൺ ആവുക. അല്ലെങ്കിൽ അവർക്ക് ചിരി എന്ന് പറയുന്നത് ഫേഷ്യൽ എക്സ്പ്രഷൻസ് വളരെ കുറഞ്ഞു അല്ലെങ്കിൽ തീരെ ഇല്ലാതെ ആവുക എന്നുള്ളത് ഒരു പ്രധാന ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാം. ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഒരു ലക്ഷണമാണ്. അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് സ്ലോ ഡൗൺ ആണ്, എല്ലാം പതുക്കെ ആവാം. നോർമലി അവർക്ക് ചെയ്യാവുന്ന, വളരെ നോർമലി ചെയ്തു പോകാവുന്ന കാര്യങ്ങൾ വരെ അവർ വളരെ പിന്നിലേക്കാവും, വളരെ പതുക്കെയാവും അവരുടെ എല്ലാ കാര്യങ്ങളും. അതിൽ എടുത്തു പറയേണ്ടത് അവർ നടത്താണ്. നടത്തുക എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് എന്നൊക്കെ പറയുമ്പോൾ ചെറിയ രീതിയിലുള്ളൊരു പോസ്ചറൽ വേരിയേഷൻ കാണിക്കുന്നുണ്ടെങ്കിലും, കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും വളരെ ചെറിയ ഷോർട്ട് സ്റ്റെപ്സ് ആയിരിക്കും. അടുപ്പിച്ച് കാല് വയ്ക്കുകയും, എന്നാൽ കാലിങ്ങനെ വലിച്ച് നടക്കുന്നതായിട്ടുള്ള ഒരവസ്ഥ പാർക്കിൻസൺസ് രോഗികളുടെ ഒരു പ്രധാന ലക്ഷണമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. നേരത്തെ പറഞ്ഞതുപോലെ വിറയ്ക്കൽ ഒരു ലക്ഷണമാണെന്നുണ്ടെങ്കിൽ, ഇതിലെടുത്ത് പറയേണ്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത് പിൽ റോളിംഗ് ട്രെമർ എന്ന് പറയും, അതായത് ഗുളികി ഉരുട്ടുന്നത് പോലെ ഈ രണ്ട് വിരലുകൾ അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. ഇത് ഇതിൻ്റെ എടുത്ത ഡിഫറൻഷ്യേറ്റിംഗ് ഫീച്ചറാണ്. നമ്മൾ പാർക്കിൻസൺസ് രോഗമാണ് എന്നുള്ളത് പൂർണ്ണമായിട്ടും ഉറപ്പിക്കാവുന്ന ഒരു ലക്ഷണമാണ് പിൽ റോളിംഗ് ട്രെമർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ലക്ഷണങ്ങൾ തന്നെയാണ് വളരെ നമുക്ക് എടുത്ത് പറയാവുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ പതിയെ പതിയെ അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഓർമ്മക്കുറവ്, ഡിമെൻഷ്യ പോലുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന്, നമുക്ക് ഒരിക്കലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കമ്പവാദം ഒരിക്കലും നമുക്ക് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാവുന്ന ഒന്നല്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ 60 വയസ്സിന് ശേഷമുള്ള ആളുകൾക്കാണ് ഇത് കൂടുതലായിട്ടും വരാനുള്ളൊരു സാധ്യത. അപ്പോൾ അവരുടെ ഓൾറെഡി ആ ഒരു തലച്ചോറിലെ ആ ഒരു കോശങ്ങൾ പതുക്കെ ഡീജനറേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ഒരു ഏരിയാസിൽ, അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഡോപ്പമിനജിക് ന്യൂറോൺ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് അവിടെയുള്ള ഒരു ഡീജനറേഷനാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം. അപ്പോൾ അതൊരിക്കലും നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് നമുക്കൊരിക്കലും സാധിക്കില്ല. കാരണം ആ ഒരു പ്രായത്തിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ കൂടിയുണ്ട്. പക്ഷേ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക, നമുക്ക് ഈ ഒരു ലക്ഷണങ്ങളുടെ ഒരു തീവ്രത കുറയ്ക്കാനായി സാധിക്കും. അതുപോലെ തന്നെ ഇത് കുറച്ചും കൂടി, ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രാജുവലി ആണ് ഇതിൻ്റെ ആ ഒരു ലക്ഷണങ്ങൾ തീവ്രത കൂടി കൂടി വരുന്നത്.
ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കാതിരിക്കാനായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ചികിത്സ തുടങ്ങുന്നു, അത്രയും പെട്ടെന്ന് നമുക്ക് അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കാതിരിക്കാനായിട്ട് നമുക്ക് സഹായിക്കാറുണ്ട്. ഡോക്ടർ, ഇതൊരു സഡനായിട്ട് വരുന്ന ഡിസീസാണോ അതോ ദീർഘനാളായിട്ട് നമ്മുടെ ശരീരത്തിൽ വന്ന് സംഭവിക്കുന്നതാണോ? തീർച്ചയായിട്ടും നമ്മൾ ദീർഘനാളായിട്ട് ഒരു ഗ്രാജുവൽ പ്രോസസ്സാണ്. നമുക്ക് ഒരിക്കലും രാവിലെ ഒരു ദിവസം എഴുന്നേൽക്കുമ്പോൾ നമുക്ക് കമ്പവാദം എന്നൊരവസ്ഥ വരുന്നില്ല. നേരത്തെ പറഞ്ഞ ഒരുപാട് ലക്ഷണങ്ങൾ പതിയെ പതിയെ നമ്മുടെ ശരീരത്തിലേക്ക് വരികയും അത് പിന്നീട് പൂർണ്ണമായിട്ടും ഈ ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്യാറുള്ളത്. ചില വ്യക്തികളിലെങ്കിലും നമുക്ക് ഉറക്കക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്. അതുപോലെ ഭക്ഷണം കഴിക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, പിന്നെ അതുപോലെ തന്നെ എഴുതാൻ, ഇങ്ങനെയുള്ള ആളുകൾക്ക് എഴുതുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. എഴുതുമ്പോൾ തന്നെ ചെറിയ ചെറിയ അക്ഷരങ്ങൾ കുഞ്ഞു കുഞ്ഞതായിട്ട് എഴുതുന്നതായിട്ടാണ് എടുത്തു പറയാവുന്ന ഒരു ലക്ഷണമാണ് അവരുടെ എഴുത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ. അതുപോലെ സംസാരം, സംസാരം ഇങ്ങനെയുള്ള ആളുകൾക്ക് വളരെ പതുക്കെയോ നമുക്ക് കേൾക്കാനും കൂടി സാധിക്കാത്ത അത്രയും പതുക്കെ ആയിട്ട് സംസാരിച്ചു വരും. അതുപോലെ തന്നെ സംസാരിക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള ഇടർച്ച, ഇങ്ങനെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ വ്യക്തമല്ലാത്ത രീതിയിലുള്ള ഒരു സംസാരം, ഇതും ഇതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ്. പിന്നെ ഇത്തരം രോഗികൾ വീഴ്ച കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ ഒരു വീഴുന്ന രീതിയിലേക്ക് പോകുന്നത്? കാരണം നമ്മുടെ എല്ലാ നാഡീവ്യൂഹങ്ങളെയാണ് ഇത് ബാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ നടത്തത്തിലുണ്ടാകുന്ന ഒരു പോസ്ചറൽ വേരിയേഷൻസ്, അതായത് നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് അവർക്കൊരു നമ്മൾ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ എന്ന് പറയും. അതായത് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ അവരുടെ ബി പി വളരെ ലോ ആവുന്ന ഒരവസ്ഥയാണ് ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലൂടെ എല്ലാ പാർക്കിൻസൺസ് രോഗികളും കടന്നു പോകാറുണ്ട്. അപ്പോൾ സഡനായിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് അവർക്ക് ബാലൻസ് തെറ്റുകയും അങ്ങനെ വീണു പോകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലായിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഒരു പോസ്ചറൽ വേരിയേഷൻസ് കാണിച്ചു തുടങ്ങാറുണ്ട്. നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു വശത്തേക്ക് ചെരിഞ്ഞു പോകുന്നതായിട്ട് അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ വീണു പോകാനുള്ള ഒരു സാധ്യതയും വളരെ കൂടുതലാണ്. ഡോക്ടർ നേരത്തെ പറഞ്ഞു 60 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഈ ഒരു രോഗം കൂടുതലായിട്ട് കാണപ്പെടുന്നതെന്ന്. എനിക്ക് തോന്നുന്നു 60 വയസ്സിന് ശേഷമൊക്കെ ഓർമ്മക്കുറവ് സംഭവിക്കുക എന്ന് പറയുന്നത് സർവ്വസാധാരണമാണ്. അപ്പം അത്തരത്തിലൊരു ഓർമ്മക്കുറവ് സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ മറവി ഉണ്ടാകുമ്പോൾ അതൊരു പാർക്കിൻസൺസ് രോഗമായിട്ട് നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കും? ഒരിക്കലുമില്ല. നമുക്ക് ഈ ഒരു പ്രായത്തിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷേ കമ്പവാദം എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശരീരത്തിൽ ആകമാനൊരു വിറയൽ, അതോടുകൂടിയാണ് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ആദ്യം തന്നെ നമുക്ക് ഓർമ്മക്കുറവ് ഇങ്ങനെയുള്ള ആളുകൾക്ക് കണ്ടുവരാറില്ല. എല്ലാ ലക്ഷണങ്ങളിലൂടെയും കടന്നു പോയി ഏകദേശം അവസാന ഒരു ഘട്ടത്തിലേക്കാണ് ഡിമെൻഷ്യ പോലുള്ള അവസ്ഥകൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് വരാറുള്ളത്. പക്ഷേ എല്ലാം അങ്ങനെ ചെറിയ രീതിയിലുള്ള ഓർമ്മക്കുറവ് വരുമ്പോഴെല്ലാം പാർക്കിൻസൺസ് രോഗമാണോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. പക്ഷേ നമുക്ക് ആകമാനം, ശരീരത്തിലെ ആകമാനം ഒരു വിറയിൽ, അതിൽ തന്നെ നമ്മുടെ കൈവിരലുകളാണ് കൂടുതലായിട്ടും മിക്ക ആളുകൾക്കും കൈവിരലിലാണ് ആദ്യമായിട്ടൊരു വിറയൽ പോലെ കണ്ടുവരാറുള്ളത്. ചില ആളുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവരുടെ തല മാത്രം ചെറുതായിട്ട് അവരിങ്ങനെ വെട്ടിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അത് ചെറിയ രീതിയിലുള്ള ഒരു കമ്പവാദത്തിൻ്റെ തന്നെ ലക്ഷണം, സ്റ്റാർട്ടിങ് സ്റ്റേജായിട്ടാണ് കണക്കാക്കാറുള്ളത്. വിഷാദവുമായിട്ട് പാർക്കിൻസൺസ് രോഗത്തിന് ബന്ധമുണ്ടോ? നമുക്ക് ഇങ്ങനെ പാർക്കിൻസൺസ് രോഗം വന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു ഡിപ്രഷൻ അവസ്ഥയിലേക്ക് കടന്നു പോകാറുണ്ട്. പക്ഷേ ഡിപ്രഷൻ വന്ന ആളുകൾക്ക് ഈ ഒരു പാർക്കിൻസൺസ് രോഗം എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇതുകൊണ്ടാണ് ഈ പാർക്കിൻസൺസ് രോഗം വന്നേ എന്നത് നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ എടുത്തു പറയാവുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, അതിലെല്ലാം കൂടി ചേരുമ്പോഴായിരിക്കാം ഈ രോഗം സംഭവിക്കുന്നത്. പക്ഷേ ഈ പാർക്കിൻസൺസ് രോഗം വന്ന വ്യക്തികളിൽ മിക്ക ആളുകളും അവർക്ക് അധികം സംസാരിക്കാത്തവരായിരിക്കും, കാരണം മാറി നിൽക്കുന്നവരായിരിക്കും. കാരണം മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഏതൊരു നേരം തന്നെ ചിലപ്പോൾ ചില ആളുകളൊക്കെ വളരെ ആക്റ്റീവ് ആയിരുന്നിരിക്കാം. അപ്പം അങ്ങനെയുള്ള വ്യക്തി പെട്ടെന്ന് നമുക്ക് ഈ ഒരു ചേഞ്ച് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരികയും ഡിപ്രഷൻ എന്നൊരവസ്ഥയിലേക്ക് കടന്നു പോകാറുമുണ്ട്. അതുപോലെ തന്നെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, ഉറക്കക്കുറവ് അല്ലെങ്കിൽ ഉറക്കത്തിലുണ്ടാകുന്ന ആ ഒരു അസ്വസ്ഥതകൾ വളരെ കൂടുതലായിട്ട് ഈ പാർക്കിൻസൺസ് രോഗികളിൽ ഉണ്ടായി വരാറുണ്ട്. അപ്പം അതും പിന്നീട് പതിയെ പതിയെ ഈ ഒരു ഡിപ്രഷൻ എന്നുള്ളൊരവസ്ഥയിലേക്ക് പൂർണ്ണമായിട്ടും ഇങ്ങനെയുള്ള രോഗികളെ കൊണ്ടെത്തിക്കാറുണ്ട്. ഡോക്ടർ, പാർക്കിൻസൺ രോഗത്തിൻ്റെ ഒരു സിവിയർ സ്റ്റേജ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമുക്ക് അവർക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് തീരെ ശരീരം ചലിപ്പിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ ശരീരം ആകമാനമുള്ള ഒരു വിറയൽ തന്നെയാണ് ഇതിൻ്റെ ഒരു സീവിയർ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ ഉണ്ടായേക്കാവുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും ഒരു രീതിയിലുള്ള മരുന്നുകളോടും പ്രതികരിക്കാത്തൊരവസ്ഥ ഈ പാർക്കിൻസൺസ് രോഗികളിൽ കണ്ടുവരാറുണ്ട്. ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ കൊടുക്കുന്ന നമ്മളെ ട്രീറ്റ്മെൻറ്റ്സ് അതിനതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഫലപ്രാപ്തി തീർച്ചയായിട്ടും ഇതിന് ലഭിക്കുന്നുണ്ട്. നമുക്കൊരിക്കലും ഇതിന് മരുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ പിന്നിലേക്ക് പോകേണ്ട ഒരു അസുഖമല്ല. നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ചികിത്സകൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാരണവശാലും അടുത്തൊരു ഘട്ടത്തിലേക്ക് ഇത് കടന്നു പോകാറില്ല. അപ്പം നമുക്ക് ഇതിൽ ചെയ്യാവുന്ന ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് സ്പാൻ. നമുക്ക് ആയുസ് ചിലപ്പോൾ ഒരുപാട് കാലം ഉണ്ടാകും,
അപ്പം ആ ഒരു ആയുസിൻ്റെ ഒരു നീളത്തിലെ സമയത്ത് നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സാണ് നമ്മൾ ഒരു പാർക്കിൻസൺ രോഗിക്ക് നമ്മൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ഡോക്ടർ ഈ ഒരു രോഗം ഡയഗ്നോസ് ചെയ്യുന്നത്? നമ്മളിതിൻ്റെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഡീജനറേഷൻ, നമ്മൾ ആ ബ്രെയിനിൽ ആ ഒരു രീതിയിലുള്ള ഡീജനറേഷൻ സംഭവിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഇതിനായിട്ട് നമ്മൾ സി ടി സ്കാനാണ് നമ്മൾ ആദ്യം കൊടുത്തു വരുന്നത്. സി ടി സ്കാൻ തന്നെ നമുക്കത് വേണമെങ്കിൽ കുറച്ചും കൂടി വ്യക്തമായി കിട്ടാനായി എം ആർ ഐ സ്കാനോ പെറ്റ് സ്കാനോ ഇതിൽ നമ്മൾ കൊടുത്തു വരാറുണ്ട്. അതുപോലെ തന്നെ ലിവോഡോപ്പ ഡ്രഗ് ചലഞ്ചിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട്. കാരണം ഇതിൽ കൊടുത്തു വരുന്ന മെയിൻ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് ലിവോഡോപ്പ എന്ന് പറയുന്ന ഒരു കെമിക്കലാണ്. അപ്പോൾ അതിനോട് എങ്ങനെ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത് എന്നറിയാനുള്ള ഒരു ടെസ്റ്റാണത് ചെയ്തു വരുന്നത്. ഇതാണ് നോർമലി നമ്മൾ ചെയ്തു വരുന്ന ടെസ്റ്റ് എന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് നമുക്കിപ്പോൾ ആയുർവേദത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയേക്കാൾ നമ്മൾ ആ ഒരു ലക്ഷണങ്ങൾക്കനുസരിച്ച്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വാദത്തിൻ്റെ ഒരു പ്രകോപം തന്നെയാണ് നമ്മൾ ഈ ഒരു കമ്പവാദം എന്ന് പറയുന്ന അല്ലെങ്കിൽ വേപതു എന്ന് പറയുന്ന ഒരു ഇഷ്യൂവിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. വാദസംബന്ധമായിട്ടുള്ള ഒരു അസുഖമായിട്ടാണ് തീർച്ചയായും കമ്പവാദം എന്ന് പറയുന്നത്. നമ്മളൊരു വാദജമായിട്ടുള്ള രോഗം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വാദത്തിനെ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് പ്രധാനമായിട്ടും മറ്റൊരു കാരണാരോഗ്യത്തിൽ പറയുന്നത് നമ്മളൊരു തീരെ ഇനാക്റ്റീവായിട്ടുള്ള ആളുകൾക്ക് ഇത് വരാനുള്ള ഒരു സാധ്യത കൂടുതലായിട്ട് പറയുന്നുണ്ട്. കാരണം നമ്മുടെ ബോഡി എപ്പോഴും നമുക്ക് അറിയാം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ഏജിങ് പ്രോസസ്സ്, അതായത് എല്ലാവർക്കും പ്രായമാവും, പക്ഷേ നമുക്ക് ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഈ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ഏജിങ് പ്രോസസ്സ് കുറച്ചും കൂടി സ്പീഡപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ചെറുപ്പക്കാരായിരിക്കാം, പക്ഷേ അവരുടെ എല്ലാ കോശങ്ങൾക്കും പെട്ടെന്ന് പെട്ടെന്ന് പ്രായമാവുന്ന ഒരവസ്ഥ ചില ആളുകളിലെങ്കിലും കണ്ടുവരാറുണ്ട്. നമുക്ക് ചിലവരെ കാണുമ്പോഴെങ്കിലും നമ്മൾ പറയാറുണ്ട് ഈ ഒരു പ്രായം കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പ്രായം തോന്നിപ്പിക്കാറുണ്ട്. ചിലപ്പോൾ അവരുടെ ജീവിത രീതികളായിരിക്കാം, പക്ഷേ ഈ ഒരു ഫ്രീ റാഡിക്കൽസ് അവരുടെ ബ്രെയിൻ സെൽസിൽ പോലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിപ്പിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആക്റ്റീവായിട്ടിരിക്കുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻ്റാണ്. ഇവൻ പാർക്കിൻസൺസ് രോഗികൾക്കായാൽ പോലും നമ്മൾ സൈക്ലിംഗ് നല്ലൊരു ഒരു ട്രീറ്റ്മെൻറ്റായിട്ട് ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് തന്നെ നമ്മൾ പറയാറുണ്ട്. കാരണം കൃത്യമായിട്ടൊരു 30 cycles per day കൃത്യമായി ചെയ്യുന്ന ഒരാൾക്ക് പാർക്കിൻസൺ രോഗം വരാനുള്ള ഒരു സാധ്യത 50%-ൽ കുറവാണ് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. പ്രതിരോധ മാർഗം കൂടിയാണ്, പ്രതിരോധ മാർഗമായിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ 50% എന്ന് പറയുന്നത് നമുക്ക് വന്നുകൂടായികയില്ല, എന്നാൽ പോലും നമുക്ക് ഇതൊക്കെ നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രതിരോധിക്കാം എന്നുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഫിസിക്കലി ആക്റ്റീവായിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ സൈക്ലിംഗ് വളരെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. മറ്റൊന്ന് എയറോബിക് എക്സസൈസുകൾ ധാരാളമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒറ്റ എല്ലാ എക്സസൈസും ചെയ്യുക എന്നുള്ളതല്ല, പക്ഷേ ഇപ്പോഴെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ഈ രീതിയിലുള്ള എക്സസൈസുകളൊക്കെ നമ്മുടെ ആ ഒരു ജീവിത രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആയുർവേദത്തിലുള്ള ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് ഡോക്ടർ? ആയുർവേദത്തിൽ നമ്മൾ ഇതിനായി കൊടുത്തു വരുന്ന ഒരു ചികിത്സാ രീതി എന്ന് പറയുന്നത് നമ്മളൊരു ശമനമായിട്ടുള്ള ഔഷധങ്ങൾ ഇതിന് കൂടെ തന്നെ പോകുന്നുണ്ടാവും. അതിൽ നമ്മൾ അശ്വഗന്ധ, ബ്രഹ്മിയൊക്കെ പോലെയുള്ള അതിൽ എടുത്തു പറയേണ്ട ഒരു ഡ്രഗ് എന്ന് പറയുന്നത് കപികച്ചു, അതായത് നമ്മുടെ നായ്ക്കരണം. നായ്ക്കരണം എന്ന് പറയുന്ന ഒരു ഡ്രഗ്ഗിൽ ഇതിൻ്റെ ഒരു നാച്ചുറൽ സോഴ്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ലിവോഡോപ്പ എന്ന് പറയുന്നൊരു മെഡിസിനാണ് നമ്മൾ ഈ ഒരു പാർക്കിൻസൺസ് ഡിസീസിന് നമ്മൾ കൊടുത്തു വരുന്നത്. അപ്പം ഇതിൽ ഇതിൻ്റെ ഒരു നാച്ചുറൽ സോഴ്സ് തന്നെയാണ് ഈ നായ്ക്കരണം അല്ലെങ്കിൽ കപികച്ചു എന്ന് പറയുന്നൊരു ഡ്രഗ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു ഫസ്റ്റ് ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ കപികച്ചു തന്നെയായിരിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ശോധനമായിട്ടുള്ള ചികിത്സകൾ കൊടുത്തു വരുന്നുണ്ട്. ഇതിൽ തന്നെ നമുക്ക് വസ്തി ചികിത്സ, നമ്മൾ വാദത്തിനെ ഏതൊക്കെ രീതിയിൽ കുറയ്ക്കാം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള സ്നേഹനം, നമ്മളൊരു അഭ്യംഗം പോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഇതിനൊപ്പം കൊടുത്തു വരാറുണ്ട്. മറ്റൊന്ന് നമുക്ക് ഇതൊക്കെ നമുക്ക് ഒരു ഓൾറെഡി ഒരു പാർക്കിൻസൺസ് രോഗം തന്നെ ഒരു തീവ്രമായ ഒരവസ്ഥയിലേക്ക് എത്തിയ ആളുകൾക്ക് പോലും നമുക്ക് അവർക്ക് അവരുടെ ആ സിംപ്റ്റംസിന് നല്ല രീതിയിൽ റിലീഫ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കതിലൊരു നമുക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്കത് ചെറിയ രീതിയിലുള്ള ഒരു ബോഡി മസാജ്, ഓയിൽ മസാജ് ചെയ്യാം. അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഒരു സ്വേദനം, നമ്മളൊരു വിയർപ്പിക്കുക എന്നുള്ളൊരു ട്രീറ്റ്മെൻറ്റ്. അതോടൊപ്പം തന്നെ വസ്തി ചികിത്സകൾ നമുക്ക് കൊടുത്തു വരാറുണ്ട്. അതുപോലെ ശിരോവസ്തി, ശിരോധാര എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ്സ്, ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ട്രീറ്റ്മെൻറ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നസ്യം, നസ്യം തന്നെ ബ്രഹ്മണമായിട്ടുള്ള നസ്യം, നമ്മുടെ ആ ഒരു ഡീജനറേഷൻ ചെറിയ രീതിയിലെങ്കിലും അതൊന്ന് സ്ലോ ഡൗൺ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ബ്രഹ്മണ നസ്യം കൂടി ഇതോടൊപ്പം കൊടുത്തു വരാറുണ്ട്. സാധാരണ ആയുർവേദത്തിൽ പറയുമ്പോൾ ഏതൊരു രോഗാവസ്ഥയ്ക്കും നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ പിന്തുടരേണ്ട ഒരു റുട്ടീൻ ഉണ്ട്. ഈ ഒരു രോഗത്തിനും അങ്ങനെ തന്നെയുണ്ടോ ഡോക്ടർ? തീർച്ചയായിട്ടും നമ്മൾ ഏതൊരു രോഗത്തിനും ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായിട്ടൊരു കാരണം നമുക്ക് എടുത്ത് പറയാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ്ലി നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഹെൽത്തി ആക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കിതിന് പൂർണ്ണമായിട്ടും പ്രതിരോധിക്കാനുള്ള ഒരു രീതി എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് വാദത്തെ കൂട്ടുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ,
അല്ലെങ്കിൽ നമ്മൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്തത് പോലും നമ്മുടെ ശരീരത്തിലെ വാതദോഷത്തെ വളരെയധികം കൂട്ടുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലുള്ള ആ ഒരു രീതികൾ, നമ്മുടെ ജീവിത രീതികൾ മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്. അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഫിസിക്കലി ആക്റ്റീവായിട്ടിരിക്കുക. നമ്മൾ എപ്പോഴും ചടങ്ങി കൂടിയിരിക്കുന്ന ഒരു രീതിയിലുള്ള സ്വഭാവമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് മാറി ചിന്തിക്കണം. കാരണം നമുക്ക് ഇപ്പോൾ ഈ കമ്പവാദം എന്ന് പറയുന്ന ഒരു അസുഖത്തിൽ മാത്രമല്ല ഇത്, പല രീതിയിൽ നമുക്കറിയാം ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിന് ഏറ്റവും കൂടുതൽ ആളുകൾ ചികിത്സ തേടി പോകുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിനാണ്. പ്രമേഹം തുടങ്ങി ഓരോ അസുഖങ്ങളും, ഇതൊന്നും എല്ലാം നമുക്ക് ജനിതകമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതിനെ തള്ളിക്കളയാനായിട്ട് പാടില്ല. എന്തായാലും അച്ഛനും അമ്മയ്ക്കും ഉണ്ട്, എനിക്കും വരും എന്നുള്ള ഒരു രീതി ഒരു രീതിയിൽ അവലംബിക്കാതെ നമ്മുടെ രീതികൾ എങ്ങനെയൊക്കെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് നമ്മൾ ചെറുപ്പം മുതലേ കുട്ടികളെയും ശീലിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇപ്പോഴെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടത്. ഡോക്ടർ, എന്തായാലും നമ്മുടെ സമയം ഇവിടെ കഴിയുകയാണ്. ഇന്ന് ആരോഗ്യരംഗം ചർച്ച ചെയ്തത് പാർക്കിൻസൺസ് രോഗത്തെക്കുറിച്ചാണ്. പൂർണ്ണമായിട്ട് നമുക്ക് ഈ ഒരു രോഗാവസ്ഥ ഭേദമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തുടക്കത്തിൽ കണ്ടെത്തി ചികിത്സിക്കുന്നതിലൂടെ നല്ലൊരു വ്യത്യാസം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ആരോഗ്യരംഗത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത അധ്യായത്തിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Thank you.